ഹലോ ഫ്രണ്ട്സ്, തനിയാടങ്കയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഇട്ടിട്ടുള്ള കഴിഞ്ഞ സെറ്റ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളുടെ 45 ദിവസം വരെ എങ്ങനെ പരിചരിക്കണം എന്നുള്ള വീഡിയോ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് വീഡിയോ ഒക്കെ മിസ്സിംഗ് ആയിപ്പോയി. എന്താ വെച്ചാൽ കുഞ്ഞുങ്ങളൊക്കെ കൊടുത്തു പോയതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ കുഞ്ഞുങ്ങളെ കൊടുത്തു പോകുകയാണെങ്കിൽ അപ്പോൾ അത് മിസ്സാവും. പരമാവധി ഞാൻ അവരവിടെ വെക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ 45 ദിവസം വരെ നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഉൾക്കൊള്ളിച്ചുള്ളൊരു വീഡിയോ ആണ്. അതുപോലെ തന്നെ ഞാനിവരിപ്പോൾ 8 കുഞ്ഞുങ്ങളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലെസോട്ട് IBD പോലത്തെ മരുന്ന് കൊടുക്കുന്നില്ല. സാധാരണ നമ്മളെ നാടൻ രീതിയിലുള്ള മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഇവരെ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ എല്ലാ അപ്ഡേഷൻസും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്നിപ്പോൾ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ദിവസം, രണ്ടാമത്തെ ദിവസം, പിന്നെ അതുപോലെ തന്നെ നാലാമത്തെ ദിവസം. അപ്പോൾ കുഞ്ഞുങ്ങളുടെയായിട്ട് 4 ദിവസമായിട്ടുള്ളതാണ്. അപ്പോൾ വീഡിയോ ഇടുമ്പോൾ ആരും വിചാരിക്കരുത് ഇത് വിരിഞ്ഞിപ്പോൾ ഇന്നലെട്ട വീഡിയോ കണ്ടിട്ട് അതിപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ രണ്ടാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് 4 ദിവസം ആകുമെന്നുള്ള ആരും ചിന്തിക്കരുത്. അപ്പോൾ അത് മുന്നേ വിരിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് അപ്പോൾ അവർ 4 ദിവസമായിട്ടുള്ള അപ്ഡേഷനാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പം എന്തൊക്കെ, അതായത് എന്തൊക്കെ ഫുഡാണ് ഇപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ളത്, ജസ്റ്റ് പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് നോക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോൻ്റെ കൂടെ തന്നെ പറയാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. അവിടെയും ഇവിടെ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് വെറുതെ ഓരോ സംശയങ്ങൾ ചോദിക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങൾ ചോദിക്കാതിരിക്കുക, വീഡിയോ മുഴുവൻ കാണുക. അപ്പോൾ അങ്ങനെ കണ്ടാലും കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അല്ലാതെ പകുതിയിലെ സ്കിപ്പ് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആദ്യം തൊട്ടും കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോൻ്റെ കൂട്ടത്തിൽ ഒരാൾ കമൻറ്റ് വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിലിങ്ങനെ, അതായത് മുന്നിട്ട വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഓരോരുത്തരുടെ സംശയങ്ങളാണ്. അതായത് വിരക്കുള്ള മരുന്നുണ്ടോ, അതുപോലെ തന്നെ നമ്മുടെ ഇൻബ്രീഡിങ് ഏതൊക്കെയാണ് എങ്ങനെ അറിയുക എന്നുള്ളത്, അതുപോലെ തന്നെ കോഴികളുടെ അതായത് മുട്ടടാന കോഴീൻ്റെ വിവരങ്ങൾ, അതായത് മുട്ടടാനെ കഴിഞ്ഞ എന്തൊക്കെ ലക്ഷണങ്ങൾ, അങ്ങനെ കുറേ ആൾക്കാർ കമൻറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള പല വീഡിയോൻ്റെ ഇടയിൽ കൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വിവരം കിട്ടും. അപ്പോൾ നമ്മളൊരു കണ്ടൻറ് ഇടുകയാണെങ്കിൽ അതിനെപ്പറ്റിയുള്ള മാത്രമല്ല, അതിനോടനുബന്ധിച്ചിട്ടുള്ള 1-2 കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും ആരും കാണില്ല. അതായത് ഇപ്പോൾ ഈ വീഡിയോ ഇടുകയാണെങ്കിൽ ഈ വീഡിയോ മാത്രം കാണരുത്, നമ്മളെ ചാനലിൽ കയറുക. അതായത് റൈറ്റ് സൈഡിൽ സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും, അതിൻ്റെ തൊട്ട് ഇടതുഭാഗത്ത് കാണാം, ഇടതുഭാഗത്ത് ഉണ്ടാവും നമ്മുടെ തനി നാടൻ എന്നുള്ള ചാനൽ എന്നുള്ളത്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ പ്ലേലിസ്റ്റ് മൊത്തമായിട്ട് വരും. അപ്പോൾ അതിനകത്ത് വീഡിയോസ് നോക്കിക്കഴിയുക, അല്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിനകത്ത് ഓരോന്നായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതൊന്ന് കണ്ട് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് മൊത്തം വീഡിയോസ് ഒന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ 1-2 വീഡിയോ കണ്ടിട്ട് ആരും സംശയം ചോദിക്കാതിരിക്കുക. ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, അപ്പോൾ സംശയങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ റിപ്ലൈ തരാൻ കഴിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എന്നിട്ട് ഒരു മുന്നേ അങ്ങനെ വീഡിയോ ഇട്ടതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ കമൻറ്റ് കാര്യമായിട്ട് തരാത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ട് ഇതാ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഫസ്റ്റ് ദിവസം വിരിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് പാത്രത്തിൽ നിന്ന് കഴിക്കുന്നുണ്ട്. അല്ലാത്തൊരു ഇതാ ഈ നമ്മൾ ഇവിടെ പേപ്പർ വിരിച്ചിട്ട് അതിനകത്ത് സ്റ്റാർട്ടർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത് ഒരു 5-6 ദിവസത്തോളം നമ്മൾ സ്റ്റാർട്ടർ തന്നെ കേട്ടോ കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക്. അതായത് നമ്മൾ പൊടിച്ച് കൊടുക്കാൻ നിൽക്കണമൊന്നുമില്ല, അവർക്ക് വേണ്ടത് അവർ അങ്ങനെ കൊത്തിക്കഴിച്ച് ഇതായിക്കോളും. പൊടിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നൈസായിട്ട് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തന്നെ ശീലമാവും. കുറച്ച് വലുപ്പമുള്ളതൊക്കെ കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്താ അറിയോ, ഒരു അട്ടും കോട്ടും ഫൈറ്റ് ചെയ്ത് തിന്നാനുള്ളൊരു ടെൻഡൻസി കൂടും. അപ്പോൾ ചെറുതൊന്ന് കഴിക്കുമ്പോൾ മറ്റൊന്ന് അത് വലുതേയും കൊത്തിയെടുക്കുക. അപ്പോൾ അത് പിടിച്ച് വലിച്ച് അങ്ങനെ കൊണ്ടുപോകുമ്പോൾ നല്ല എന്താ പറയുക, അവർക്ക് അവരുടെ മത്സരബുദ്ധി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവർ നന്നായിട്ട് ഫുഡ് എടുത്തോളും, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എൻ്റെ രീതി ഇങ്ങനെയാണ്, നമ്മൾ പൊടിച്ച് കൊടുക്കാറില്ല. അവരട്ടും കോട്ടൊക്കെ ഒന്ന് അടിപിടിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് എടുത്ത് കഴിക്കുന്നത്. അതുകൊണ്ട് അട്ടും കോട്ടൊക്കെ കണ്ടില്ലേ, അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ കാണാം. പിന്നെ അതുപോലെ തന്നെ നമ്മളിതാ വെള്ളത്തിനുള്ള നമ്മളെ പഴയ പാത്രം തന്നെയാണ്. അപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് വെള്ളം വെച്ച് കൊടുക്കുന്നത്. ഗ്ലൂക്കോസ്, മഞ്ഞൾ അതുപോലത്തെ സാധനങ്ങളൊന്നും ഇപ്പോൾ കൊടുക്കുന്നില്ല. ഒരു 5 ദിവസത്തോളം നമ്മളൊന്നും കൊടുക്കുന്നില്ല. കണ്ടില്ലേ, തള്ളതാപ്പം 2-ാം ദിവസം കുഞ്ഞുങ്ങൾ തള്ളതാ വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിടിച്ച് മുക്കി കൊടുക്കണില്ല. ചിലവർ പറഞ്ഞൊക്കെ അങ്ങനെ പിടിച്ച് മുക്കി കൊടുക്കുക, പക്ഷേ അത് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്, കുടിച്ചോളും. പക്ഷേ എന്താ വെച്ചാൽ ഒക്കെ കുഞ്ഞുങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണ്ടില്ലേ, തള്ളക്കോഴിക്ക് ഇതാ ഫസ്റ്റ് ദിവസം വെള്ളം കൊടുത്തില്ല, തള്ളക്കോഴി കുറച്ച് വെള്ളം കൊടുക്കാതിരിക്കുക. അപ്പോൾ എന്താ പിറ്റേത്തെ 2-ാം ദിവസം നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ തള്ള നന്നായിട്ട് വെള്ളം കുടിക്കും. അപ്പോൾ അത് കണ്ടിട്ട് കുഞ്ഞുങ്ങൾ വന്ന് വെള്ളം കുടിക്കും. കണ്ടില്ലേ, ഇതാ അപ്പോൾ ഒരുത്തം വന്ന് വെള്ളം കുടിക്കുന്ന ഫസ്റ്റ് വിരിഞ്ഞ കുഞ്ഞാണിത്. ഒരുത്തനും കൂടെ ഉണ്ട്, അവനെ ഫുഡ് അടിക്കുന്നുണ്ട്. ഫസ്റ്റ് വിരിഞ്ഞ കുഞ്ഞ് ഇതിപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, ആരും പഠിപ്പിച്ചു കൊടുത്തൊന്നുമല്ല, അവ സ്വന്തം തന്നെ കുടിക്കുന്നതാണ്. അപ്പോൾ ഇവൻ കുടിക്കുന്നത് കണ്ടിട്ട് ഇനി ബാക്കിയുള്ളവരൊക്കെ വന്ന് കുടിച്ചോളും. അതല്ലേ പിന്നെയും വന്നതാണ് കുടിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അതാ 3rd ഇപ്പം നമ്മുടെ 4-ാം ദിവസമാണ്. അപ്പോൾ 4-ാം ദിവസം എല്ലാവരും ഇതാ നല്ല ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ കൂടുതലുള്ള നമ്മൾ, അതായത് 2 ദിവസം നമ്മളെ വേസ്റ്റ് ആയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുഞ്ഞുങ്ങളതിനകത്ത് തന്നെ തള്ളക്കോഴി കിടക്കുക. അപ്പോൾ അത് എടുത്ത് ഒഴിവാക്കിയില്ല. ഇപ്പം നമ്മളതിനകത്തുള്ള മുട്ടത്തോടിൻ്റെ വേസ്റ്റ് കുറച്ച് കഷ്ടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്.
അപ്പോൾ കുറച്ച് ഒന്നാവാത്ത പുല്ല് മാത്രമേ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ കിടന്നോളൂ അവർ, ഒരു പ്രശ്നമില്ല. കുഞ്ഞുങ്ങളൊക്കെ കണ്ടില്ല, എല്ലാവരും നല്ല ആക്റ്റീവാണ്. അപ്പോൾ ആ ഫുഡൊക്കെ കഴിച്ചപ്പോൾ എല്ലാവരും നല്ല ഒരു റെസ്റ്റിലാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ തള്ളക്കോഴിയുടെ മാതിരി പൂവൻ്റെ മാതിരിയുള്ള കുഞ്ഞുങ്ങളുണ്ട്. പൂവൻ്റെ മാതിരി മൂന്ന് കുഞ്ഞുങ്ങളേ ഉള്ളൂ, കണ്ടില്ല ഒരു യെല്ലോ കളർ വരുന്നത് അവർ. പിന്നെ വെള്ളം നമ്മളിതാ കുറച്ചേ വെച്ചിട്ടുള്ളൂ, പെട്ടെന്ന് മാറ്റേണ്ടിയിട്ട് രണ്ട് ദിവസം കൂടുമ്പോഴാണ് മാറ്റുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഇതാണ് ഇപ്പോൾ നമ്മുടെ നാല് ദിവസം വരെയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. എല്ലാവരും കുഴപ്പമൊന്നുമില്ല, ഹെൽത്തിയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.